ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിനൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പ്രദേശം. കാരണം ഇവിടെയാണ് നേരത്തെ നമ്മുടെ ഈ ഇടമൺ കൊച്ചി പവർ ഹൈവേ വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് നിന്നത്. ഇതിനപ്പുറം പോകാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചത്. അത് ഉപേക്ഷിക്കുന്നിടത്തേക്ക് എത്തിയത് അങ്ങനെയാണ്, ഉപേക്ഷിച്ചു പോയി എന്ന് കണക്കാക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ 800 മെഗാവാട്ടിൻ്റെ വർദ്ധനവാണ് ഈ ലൈനിലൂടെ വന്നിട്ടുള്ളത്, ഇടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ. നമ്മൾ ഇവിടെയുള്ള ചില ആളുകൾ അവർക്ക് വരുന്ന ചില നഷ്ടങ്ങൾ വെച്ചുകൊണ്ട് ഇത് വരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടുമല്ലോ. പക്ഷെ അതിൻ്റെ കൂടിയാണോ സർക്കാർ നിൽക്കേണ്ടത്? അതിൻ്റെ കൂടിയാണോ ജനങ്ങളോട് പ്രതിബദ്ധതയുടെ ഒരു മുന്നണി നിൽക്കേണ്ടത്? അതല്ലേ ഇവിടെ സംഭവിച്ചത്? എങ്ങനെ 2016 ശേഷം അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ നല്ല രീതിയിൽ നടന്നപ്പോൾ എല്ലാവരും അതുമായി സഹകരിച്ചില്ലേ? ആരെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതല്ലാലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ പലതരത്തിലാണ് വരേണ്ടത്. അതിലൊന്ന് ഈ വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശേഷി വർദ്ധിപ്പിക്കലാണ്. അതിനുതകുന്നതാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. അതിൻ്റെ ഭാഗമായി 800 മെഗാവാട്ട് കൂടുതൽ കൊണ്ടുവരാനുള്ള ശേഷിയാണ് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയൊരു നില ഞങ്ങൾ സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ UDF പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ?